ജോലി പോയി സുന്ദരി. നായിന്റെ മോൻ എച്ച് ആർ അറിഞ്ഞോണ്ട് ചെയ്തതാടി. അല്ലെങ്കിലും ഒരു ഇന്റിമേഷൻ പോലും തരാതെ ജോലി നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ചോദിച്ച ആയിരം കാരണങ്ങളാ പറയുന്ന. എന്നാലും എനിക്ക് 100,000 രൂപ ശമ്പളമുണ്ട്. ഈ കമ്പനി അല്ലെങ്കിൽ എനിക്ക് വേറെ കമ്പനി ജോലി കിട്ടും. എന്റെ എക്സ്പീരിയൻസിന് എത്രയോ വലിയ കമ്പനികളുണ്ട്. ഇവന്റെ ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളോ? നാട്ടിൽ വേറെയും കമ്പനികളുണ്ടല്ലോ. സുന്ദരി, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ ജോബ് പോയ ഫ്രസ്ട്രേഷനിൽ നീ അകത്ത് പോയി കിടന്നു, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ടെൻഷനിൽ, കുറച്ച് കഴിഞ്ഞ് വരാം. സാരിയിൽ ഇനി എത്ര സംസ്കരിക്കും. സോ സോറി, ഞാൻ എന്റെ വൈഫ് എന്ന് വിചാരിച്ചേ. സോറി. സുന്ദരി, എന്താ സുന്ദരി? ബോക്സ് തിരിച്ചു തരാൻ വന്നതാ. അമ്മേ, ഞാൻ ജാതകം നോക്കിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അദ്ദേഹത്തിന് വിവാഹശേഷം ശരീരസുഖമില്ലാന്ന്. ജാതകം ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ നടക്കുത്രേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ശരി അമ്മേ, അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ ജോലി പോയി, എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അത് പോയത്. എന്റെ ജാതകം കാരണം അദ്ദേഹം പെരുവഴിയിലായെന്നാ പറയുന്നത്, അതുകൊണ്ടാ വന്നത്. എവിടെ ആ ജാതകം ഒന്ന് നോക്കട്ടെ. നിന്റെ ഭർത്താവിന് അറിയാതെ പറഞ്ഞതാ? അറിയേണ്ടതാ പറഞ്ഞത്. നിന്റെ ജാതകത്തിൽ മാംഗല്യ ദോഷമുണ്ട്. കഴിഞ്ഞ ജന്മത്തില് നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നീയോ തിരുമാംഗല്യത്തിൽ കള്ളത്തരം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ പിരിച്ചിരിക്കാം. ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാം. ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപം കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നത് പോലെ ഒരു വലിയ പാപം ചെയ്യാതെ നിങ്ങളുടെ ജാതകം മാറില്ല. ഹലോ അച്ഛ. സുന്ദരി, പറയൂ മോളെ. അച്ഛ, കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. എത്ര വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലല്ല മോളെ ഞാൻ. നീയോ അത് പറയണ്ട. എന്നാ വെക്കട്ടെ മോളെ? അതെ, 2017 മോഡലാ, സിംഗിൾ ഹാൻഡ് യൂസ് ആണ്. പുതിയത് 10.2 lakhs ആണ്. പക്ഷെ 5 lakhs പോലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാടാ? അതിന് ചെറിയ റിപ്പയർ പോലും ഇല്ല. ശരി, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നല്ല റേറ്റ് കിട്ടുന്നുണ്ടോ നോക്ക്. ഓക്കേടാ, ഓക്കെ, ബൈ. ഒരു മിനിറ്റ്, നിങ്ങൾ കാറും വിൽക്കാൻ പോവാ? നിന്റെ അടുത്ത് വല്ല കാശും ഉണ്ടോ? ഇല്ല. എന്റെ അടുത്തും ഇല്ല. പിന്നെങ്ങനെയാ ജീവിക്കുന്നത്? നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ. ഈ കഷ്ടപ്പാടൊക്കെ ഞാൻ സഹിക്കണം, വേറെ വഴിയില്ല. അങ്ങനെ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കണം.